എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വേറൊരു ഓണവിഭവമാണ് എളുപ്പത്തിൽ ഒരു പുളിശ്ശേരി തക്കാളിയുണ്ട്. അപ്പം നമ്മുടെ ഗാർഡനിൽ ധാരാളം തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര കാറ്റ, നിങ്ങൾക്ക് ഒച്ച കേട്ടാൽ മനസ്സിലാവും, ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പം അതുണ്ടോ, എന്നെയും കൂടി ഇപ്പോൾ പറത്തിക്കൊണ്ട് പോകുന്നത് കാറ്റിനെ വെച്ചാൽ. അപ്പം ഞാൻ കുറച്ച് തക്കാളിയൊക്കെ പറിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ കുറച്ച് ഇവിടെ കിടക്കുന്ന കാറ്റ് കാരണം കുറച്ച് തക്കാളിയൊക്കെ പറഞ്ഞു നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം കേട്ടോ പെട്ടെന്ന് ഒരു ക്വിക്ക്. നിങ്ങൾ കണ്ടോ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, പോകാനേ പറ്റുന്നില്ല. ആ സൈഡിലെല്ലാം തക്കാളി എല്ലാം താഴെ കിടക്കുവാണ്. അതെ, ആ മുകളിലും എല്ലാം തക്കാളിയാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പം ഞാനത് അപ്പം ദേ ഞാനാണെങ്കിൽ ഇത്രയും ടൊമാറ്റയാണ് നമുക്ക് പിന്നെ വലിയ ടൊമാറ്റോ ടൈപ്പ് ഉണ്ട്, ദേ വേറൊരു കളർ ടൊമാറ്റോ ഉണ്ട്, പിന്നെ ദേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോ ഉണ്ട്. പല പല ടൈപ്പ് ടൊമാറ്റയാണ് നമ്മുടെ കാടിന് നമുക്ക് പറിച്ച് കിട്ടിയേക്കണേ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ദേ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കരിയാപ്പിലയാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞിട്ട് വരാം കേട്ടോ. ചുമന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിക്ക് ഞാൻ അരിയുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇടുവാണ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു മൺചട്ടി, മൺകലം എന്ന് വേണേൽ പറയാം, അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, സാധാരണ നമ്മുടെ ഓയിലാണ്, കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരും, പക്ഷെ നല്ല ടേസ്റ്റ് പുളി ശരിക്കും വെളിച്ചെണ്ണ തന്നെയാണ് നിങ്ങളത് ഉപയോഗിക്കുക. ഞാൻ ഓണത്തിന് അത് ഉപയോഗിക്കും. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം കറി വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കടുക്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ സ്വന്തം തൈര്. അപ്പം ഇത് ഇതിന് ഞാൻ കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ അതിനെ അടിച്ച് എടുക്കും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഇത് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിക്കുക, അതിനിടയ്ക്ക് നമുക്ക് മോര് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മോര് ഒന്ന് ഉടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ വേറൊരു സ്പൂൺ എടുത്തിട്ടാണ്, കാരണം എനിക്ക് ഉറ ഒഴിക്കാനായിട്ടും കൂടെ വേണം. അപ്പം അതനുസരിച്ചുള്ള മിക്സ് എടുത്തിട്ടേ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ. അത് കുറച്ച് നന്നായിട്ട് ഐസും കൂടെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കതെല്ലാം കഴിയുന്നുണ്ടോ, ഫ്രിഡ്ജിനകത്ത് വെച്ചപ്പോൾ ഭയങ്കര ഐസും കൂടെ ആയിരുന്നു. ഞാനിത് ഒന്ന് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരട്ടെ. പിന്നെ ചട്ടി ഇവിടെ ചൂടായി, ഞാനിവിടെ എണ്ണ ഒഴിക്കുവാണ്. സൈഡിൽ കൂടെ എല്ലാം നമുക്ക് ഒഴിക്കുവാണ്, നമുക്ക് എളുപ്പമുണ്ട്. ഓക്കെ, എണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടായിട്ടോ അതൊന്ന് തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കടുക് അങ്ങ് ഇടുവാണ്. ഞാനൊരു 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ കരിയാപ്പല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ ഇതിനകത്ത് വട്ടലമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ടേ. ചുവന്നുള്ളി ഞാൻ ഒരുമിച്ചിടാം, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടു. എന്നിട്ട് ഇളക്കുക, ഇവിടുത്തെ നമുക്ക് കുറച്ച് വട്ടരമുളകും കൂടി ഇടാവേ. ഓക്കെ, അപ്പം നമുക്കൊരു വട്ടരമുളക് കുറച്ച് ഇടുവാണ്. പിന്നെ ഇത് പെട്ടെന്നാകാനായിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂണ് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നേരത്തെ. അപ്പം ഞാൻ ഈ തക്കാളി ചെറുതൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ നമുക്ക് പിന്നെ അരിയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഓർക്കുന്നു ഇതങ്ങനെ തന്നെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങോട്ട് ഇട്ടു. അപ്പം അതങ്ങ് അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടങ്ങ് കരണ്ടു. ഓക്കെ, അതങ്ങ് തന്നെത്താൻ കിടന്നങ്ങ് കൊടുക്കട്ടെ. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ആടെ അടുത്തും കൊണ്ടൊക്കെ മൂടി വെച്ചായിരുന്നേ, കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്. ഞാൻ എൻ്റെ അകത്തേക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ, ക്യാം മൊബൈൽ എടുത്തിട്ട് കാണാമോ നിങ്ങൾക്ക്. അപ്പം നമ്മുടെ തക്കാളിക്ക് എല്ലാം ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഞാൻ അരിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ തക്കാളി വലിയ തക്കാളിയാണ്, ഇത് ചെറിയ ടൊമാറ്റോ അല്ലേ. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങളിത് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വേകും, എന്നിട്ട് ബാക്കി കൂടെ ഒന്ന് ഉടച്ച് കൊടുക്കുക.
സാധാരണ തക്കാളിയുടെ തൊലി ഇടാറില്ല, വലിയ തക്കാളിയാണെങ്കിൽ. ഇപ്പം ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് അതിൻ്റെ തൊലി ഞാൻ കളഞ്ഞില്ല കേട്ടോ. കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർ തൊലി ഇല്ലാതെ കഴിക്കണം എന്നാണ്. ഞങ്ങൾക്ക് കിഡ്നി സ്റ്റോണൊന്നും ഇല്ല, അതുകാരം കുഴപ്പമില്ല. അപ്പം അതങ്ങനെ ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പം ഞാനൊരു 1 teaspoon മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഞാൻ ഇടാൻ മറന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഇച്ചിരി ഉലുവ, ഞാൻ സാധാരണ ഉലുവ ഇതിലൂടെ പൊട്ടിക്കുന്നതാണ്, പക്ഷെ ഞാൻ ഇന്ന് മറന്നുപോയി. അത് കാരണം ഞാനിതിൻ്റെ ഒരു എണ്ണയുടെ ഒരു ഇതുണ്ടല്ലോ, അതിനകത്ത് ഞാനൊരു നിങ്ങളുടെ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ ഉലുവയുടെ പൊടി ഇപ്പോൾ ഇട്ടു. ഞാനൊരു ഇച്ചിരി ഉലുവ എന്തൊക്കെ പറയുന്നത് കടിക്കാൻ എങ്ങനെ കിട്ടാനായിട്ട് ഇടുവാണ്. ഉലുവ ഒത്തിരി നല്ലതാണ്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി. ഇപ്പം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വറ്റമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം അതുമാത്രം ഒന്നും മുളകൊന്നും വേണ്ട. പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം ഞാനൊരു 1 teaspoon മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട്. കാണാമോ ഇങ്ങനെ ഓക്കെ. സ്വല്പം മതിയേ. ഇച്ചിരി വെള്ളം കൂടെ കൂട്ടി ചെയ്യാൻ വെള്ളം തിളപ്പിക്കണ്ട. തിളപ്പിക്കരുത്, നിർത്തിച്ചാൽ മോര് പിടിച്ചു പോകണം. പിരിഞ്ഞു പോകും, പൊടിച്ചു പോകും. തക്കാളിക്ക് പോയിട്ട് മോരുന്നാണ് പറയുന്നത്. അപ്പം നല്ല മതിയാണ്. ആദ്യമായിട്ടാണ് ടൊമാറ്റോ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇതാണ് ചെറുതായിട്ട് ആവി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഒരു റെസിപ്പി ഇതായി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതുണ്ടാക്കുക. അതിനൊക്കെ പണിയാണല്ലോ. റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Stop.